Hello friends, welcome to Rajiv's Vlogs. This is our critic review. Now guys, we have 19 photos. We have 25 photos. File name at another Marno. Other than a Uri photo and only good Russian Ichirunda, other Muna photos Ichirunda. Upon the rules in Athunda, Uri photo or like our Londa. Pathaka rules suggestion located in like a description e carnum. And a Jarapangi video uploaded in order than any description is somewhere under Marno. I'm going to every idea on the Russian Patitunda. Ordering it telling lip, very evening in Udilly and a description update in the idea. Upon the Kataka, critical village, Adita photo, Sijo, Matthew, Indiana. Sejamati phone, let on assumption. Nikon D3200 camera 50mm 1.8 lens. Run at the focal length 50mm. Okay, we develop module F1.8 opening in the ISO 100 1 by 100th of a second. Some of the sharp on leaves a canal sharp on a and recommend in the 50mm 1.8 lens on the Pangichorna Bikan. ഏറ്റവും മിനിമം അതായത് ഒത്തിരി കാശ് മുടക്കണ്ടാത്ത നല്ലൊരു ലെൻസാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ബ്ലൂ കളർ ഒരു വയലറ്റ് കളർ കയറി വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് നമുക്കൊന്ന് വൈറ്റ് ബാലൻസ് ഒന്ന് നോക്കാം വൈറ്റ് ബാലൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് ഭയങ്കര ഒരു ഓറഞ്ച് കയറും ചെറുതായിട്ടൊന്ന് ഓറഞ്ച് കുറയ്ക്കാം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മുടെ റേഡിയൽ ഫിൽട്ടർ വെച്ചിട്ട് ഈ റേഡിയൽ ഫിൽട്ടർ ആണ് നമുക്ക് ബ്രഷ് ടൂൾ എടുക്കുക അല്ലേ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യാം സംഭവം ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ലീവ്സിന് മേളിൽ കൂടെ ഒന്ന് പെയിൻറ് ചെയ്യാം ഓറഞ്ച് കളർ വന്നിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കൊന്ന് പെയിൻറ് ചെയ്യാം മാസ്ക് ഓവറിലേ ഒന്ന് നോക്കാം ഇച്ചിരി ഔട്ടറിലേക്ക് നമുക്ക് പോയിട്ടുണ്ട് അല്ലേ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കൊന്ന് ചെയ്യാം എന്നിട്ട് പിന്നെ ഇത് ബ്ലാക്ക് ഏരിയ ആയതുകൊണ്ട് വലിയ വിഷയം വരുന്നില്ല കേട്ടോ ഓട്ടോ മാസ്ക് ആണ് നമുക്ക് വേണ്ട ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഓട്ടോ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം എഡ്ജസ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തോളൂ സംഭവം നമ്മുടെ എഡ്ജ് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ വലിയ പണിയില്ല മൗസ് വെച്ചൊക്കെ നല്ല നന്നായിട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഓറഞ്ച് കളർ മാറ്റുക എന്നുള്ളതാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടോ മാസ്ക് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ഓറഞ്ച് കളർ കൂടുതലായിരുന്നു ഇച്ചിരി ആ ഒരു ലീഫിൽ ഒക്കെ നമ്മൾ സെറ്റാക്കി ചിത്രം ഓക്കെയാണ് മീൻസ് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നോക്കിയാൽ ചിത്രം ഓക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഇൻറ്റൻഷൻ എനിക്ക് മനസ്സിലായി പക്ഷേ ആ ഒരു റിസൾട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നൊരു സംശയമുണ്ട് കോമ്പോസിഷനിലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്തോ ഒരു ഓവർ ക്രൗഡഡ് ഫീൽ വരുന്നുണ്ട് പക്ഷേ മിനിമലിസ്റ്റിക് ഫോട്ടോ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊരു മിസ്റ്റേക്ക് ഒരു പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആ ഒരു നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് കിട്ടുന്നില്ല ഇപ്പോൾ എന്തായാലും ചിത്രം അയച്ചു തന്ന നമ്മുടെ സിജോ മാത്യുവിന് നന്ദി ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഓക്കെയാണ് പക്ഷേ കളറും പ്രശ്നമില്ല എന്തോ ഒരു സംതിങ് മിസ്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതർവൈസ് നല്ലൊരു ഫോട്ടോ ഓക്കെ അപ്പോൾ ചിത്രം അയച്ചു തന്ന സിജോയ്ക്ക് നന്ദി നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം രണ്ടാമത്തെ ചിത്രം അയച്ചിരിക്കുന്നത് ബാസിൽ ജോസ് ആണ് ബാസിൽ ഗൾഫിലാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ നിക്കോൺ D5300 വീണ്ടും നിക്കോണിൻ്റെ ആൾക്കാരാണ് വന്നേക്കുന്നത് 55-200mm ലെൻസ് അപ്പോൾ ഇച്ചിരി ലെങ്ത്തിൽ ദൂരത്തു നിന്ന് എടുത്താൽ എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം 200mm എടുത്തേക്കുന്ന ഫോട്ടോയാണ് F8 ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ മാക്സിമം അപ്പോൾ സോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ISO 100 ആണ് ഓക്കെ ഓവറോൾ കോൺസെപ്റ്റ് കൊള്ളാം കുറച്ചും കൂടെ ഒന്ന് കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണൽ ഒപ്പീനിയനാണ് എക്സ്പോഷർ കൂട്ടണം നമുക്ക് ഈ ഇവരിൽ വേണമെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് എക്സ്പോഷർ കൂട്ടാമായിരുന്നു ചെറിയ തോതിൽ ബ്രഷ് ടൂൾ വെച്ചിട്ട് ഓട്ടോ മാസ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ വലിയതായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ ടൈം എടുത്ത് ചെയ്യാണ്ട് നമുക്ക് കിട്ടിക്കറിയുന്നത് സമയമില്ല ഈ ഒട്ടകങ്ങളെയൊക്കെ മാത്രമൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു ഈ ലൈറ്റ് റൂം ഒക്കെ നമുക്ക് ഈ ഗെറ്റ് ഇൻ ടു പി സി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു നമുക്ക് കാശ് മുടക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരാണെങ്കിൽ
ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ ഇച്ചിരി ഒന്ന് ഒട്ടകങ്ങളുടെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ഇച്ചിരി ചെറുതായിട്ടൊന്ന് കൂട്ടി, കാലിലൊക്കെ വേണം ചെയ്യണം കേട്ടോ, ഇച്ചിരി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്തായാലും ടൈം എടുത്ത് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇതൊന്ന് ഇതിനെ മാത്രം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻ ഇച്ചിരി ഒന്ന് ഡൗൺ ആക്കിയാൽ ചിത്രം കുറച്ചും കൂടെ ബെറ്റർ ആയതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓവറോൾ ചിത്രം നല്ലൊരു ചിത്രമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇച്ചിരി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ചിത്രം അയച്ചു തന്ന ബാസൽ ജോസിന് നന്ദി. നല്ല ചിത്രമാണ്. അടുത്ത ചിത്രത്തേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ഷിയാസാണ്. ഷിയാസ് മുൻപും ബാസൽ ജോസും ഷിയാസും ഒക്കെ ഇപ്പോൾ സ്ഥിരം ആൾക്കാരാണ്. ഓക്കെ, നല്ല ചിത്രം, ഒരു ഫുഡ് ഫോട്ടോഗ്രാഫിയാണ് ഷിയാസിൻ്റേത്. ഇച്ചിരി പഴയ ഓറഞ്ചാണ് കേട്ടോ. യോ 6D ക്യാമറ 85mm 1.8 ലെൻസാണ്. അപ്പോൾ ഇച്ചിരി F2.8 എടുത്തേക്കുന്നത്, 85mm. ഓക്കെ, 85mm ലെൻസിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് സാധനങ്ങളെല്ലാം അങ്ങ് സോഫ്റ്റ് ആക്കി കളയും. പോർട്രേറ്റൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഇതും പക്ഷേ നല്ല സ്മൂത്ത്നെസ് ഷാർപ്നെസ് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, ഓറഞ്ച് ഇച്ചിരി കൂടിയെന്നൊരു സംശയം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺടെക്സ്റ്റിൽ ഓറഞ്ച് നല്ലതാണ്. ഓറഞ്ച് അതിൻ്റെ ആ കളർ കുറച്ച് കഴിഞ്ഞാലും ചിത്രം ഇച്ചിരി ഡള്ളാവും എനിക്ക് തോന്നുന്നു. ഓവറോൾ ഡള്ളാവും. ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് ബ്ലാക്കുമായിട്ട് ഓറഞ്ച്. വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല, നല്ല ചിത്രമാണ്. ചിത്രം അയച്ചു തന്നത് നമ്മുടെ ഷിയാസാണ്. ഓക്കെ, ചിത്രം അയച്ചു തന്ന ഷിയാസിന് നന്ദി, താങ്ക്സ്. ISO 200 F2.8 1/250 ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് ഫോട്ടോഗ്രാഫി മെച്ചപ്പെടുത്താനാണെങ്കിൽ ഷിയാസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷിയാസിൻ്റെ ഒക്കെ ഈ സെറ്റിങ്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ സെറ്റിങ്സ് പറയുന്നത്. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനന്തുവാണ്. അനന്തു സ്ഥിരം ആളാണ്. പക്ഷേ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. ഫുഡ് ഫോട്ടോഗ്രാഫി തന്നെയാണ്, ഒരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഫോണിൽ നമുക്ക് നോക്കിയാൽ അത് ഒരു ഫീല് വരത്തില്ല, പക്ഷേ ക്ലാരിറ്റിയുടെ കുറവ് ഫോണിൽ അത് ഫീൽ ചെയ്യത്തില്ല. ഒത്തിരി ഇച്ചിരി ബ്ലോൺ ഔട്ട് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇവിടെ ഇച്ചിരി ബ്ലോൺ ഔട്ട് ആണെന്ന് തോന്നുന്നത്, അതായത് ഓവർ എക്സ്പോസ്ഡാണ്. ഈ ഏരിയ ഓവർ എക്സ്പോസ്ഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ഡെവലപ്പ് മോഡിയോളിൽ പോയി എക്സ്പോഷർ ഓൾക്കി പ്രസ് ചെയ്തുകൊണ്ട് എക്സ്പോഷർ കൂട്ടാൻ നോക്കിയാൽ ഈ ഒരു ഏരിയാസിൽ അത് വരുന്നുണ്ട്. കണ്ടാ, ഓവർ എക്സ്പോസ്ഡ് ആയിട്ടില്ല, എന്നാലും നമുക്കത് ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ കണ്ണിന്. ഈ ഒരു ഏരിയയിലൊക്കെ ഡീറ്റെയിൽ ഇല്ല എന്നൊരു പ്രശ്നം തോന്നുന്നു. ഇവിടെയും ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്തു പറയുന്നത്, ക്രിട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചിത്രം മോശമല്ല, പക്ഷേ ഇത്രയും ഡാർക്കും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഓറഞ്ചിൻ്റെ ചിത്രമാണെങ്കിൽ ഇതൊരു കോൺട്രാസ്റ്റിംഗ് ആണ്, നമ്മുടെ സബ്ജക്റ്റും കാര്യങ്ങളും നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഓറഞ്ച് കളർ ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി അണ്ടർ എക്സ്പോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡാർക്ക് ഫുൾ ഡാർക്ക് ആക്കുന്നതിന് പകരം ഒരു കേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഷാഡോസ് ഇച്ചിരി കുറയ്ക്കുമായിരുന്നെങ്കിൽ, ഇങ്ങനെ ഷാഡോസ് ഇങ്ങനെയാക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. ഓക്കെ, ബ്ലാക്കിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ ചിത്രം. ഞാൻ ജസ്റ്റ് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. കണ്ടോ, ബിഫോറാണിത് ഭയങ്കര ഡാർക്കാണ്. ഇത് ഇച്ചിരി നമ്മൾ ആ ഇൻറ്റൻസിറ്റി ഒന്ന് ഇച്ചിരി കുറച്ചെടുക്കുമ്പോഴത്തേക്കും ഇതേ നമുക്ക് ഇത്രയും സാധനം വരുന്നുണ്ട്. അപ്പോൾ ചിത്രം അയച്ചു തന്ന അനന്തുവിന് നന്ദി. അടുത്ത ചിത്രത്തേക്ക് നമുക്ക് പോകാം. ചിത്രം മോശമല്ല, നല്ല ചിത്രമാണ്. ഒരാൾ ഇവിടുന്ന് സാധനം ഇങ്ങനെ ഒഴിക്കുന്നുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇച്ചിരി കൂടെ ഷാർപ്നെസ് വരണം. ചിത്രത്തിൽ ഷാർപ്നെസ് വന്നിട്ടില്ല. ഇത്ര മെയിൻ പ്രശ്നം നമ്മൾ സ്ഥിരം പറയുന്ന പ്രശ്നമാണ്. F1.8 ഷൂട്ട് ചെയ്തിരുന്നത്. ഈ ഒരു ചിത്രം നമ്മൾ F1.8 ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. F3.5 ഷൂട്ട് ചെയ്താലും നല്ലൊരു ചിത്രമായിരിക്കും. പിന്നെ വേണമെങ്കിൽ ബ്ലർ ആക്കണമെങ്കിൽ ഫോട്ടോഷോപ്പിലെ വല്ലതും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം, വേറെ ലെൻസ് ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അനന്തുവിൻ്റെ നല്ല ചിത്രമാണ്. കുറച്ച് കോമ്പോസിഷനും കാര്യങ്ങളും സെറ്റപ്പും എല്ലാം കിടുവാണ്. പക്ഷേ ആ ഒരു 1.8 എടുത്തുകൊണ്ടുള്ളൊരു വിഷയം വന്നിട്ടുണ്ട്. മെയിൻ വിഷയം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം EOS R ക്യാമറയാണ്, കനോൺ EOS R. ട്രൈപോഡിലായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടിയാൽ. എന്നാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നമുക്ക് ഈ ഒരു കേക്ക് ഫോക്കസിൽ കൊണ്ടുവരണം, എക്സ് ഫോക്കസിൽ കൊണ്ടുവരണം. ഇത് ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ഉദ്ദേശമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു കപ്പ് അപ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് അപ്രച്ചർ ഓപ്പണിംഗ് വേണം. ഒരു 2.8 3.2 ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. ഇത് മനുവാണ് അയച്ചേക്കുന്നത്. സിമ്പിളാണ് ഇത്. നമ്മുടെ സ്റ്റേപ്പിൾ പിന്നാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച സ്റ്റെപ്സ് ആണെന്നാണ് ചെറുതായിട്ട് കണ്ടപ്പോഴും. അപ്പോൾ ചിത്രം അയച്ചു തന്ന മനുവിന് നന്ദി. ക്രിയേറ്റീവായിട്ടൊരു ഷോട്ടാണ്. സ്റ്റേപ്പിളിൻ്റെ പെൻസിൽ ഇച്ചിരി വാട്ടർ ഡ്രോപ്സ് ഇട്ടിട്ട്, മീൻസ് സാധാരണ ആൾക്കാർ ചെയ്യുന്ന ആ ഒരു ക്ലീഷേ സാധനമല്ല, ഇച്ചിരി വെറൈറ്റിയാണ്. ചിത്രം നന്നായിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ചിത്രത്തിനകത്ത്. പക്ഷേ ഡീറ്റെയിൽസ് ഇല്ല. മൊബൈലാണോ ക്യാമറയാണോ, ഇത് രണ്ട് മൊബൈലിലും ക്യാമറയിലും ചെയ്യാൻ പറ്റുന്നൊരു ഷോട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും.
ചിത്രം അയച്ചാൽ മനുവിന് നന്ദി, നമുക്കൊന്നും പറയാനില്ല അതിനകത്ത്, അതായത് ഡീറ്റെയിൽസ് ഒന്നുമില്ല ചെക്ക് ചെയ്യാനായിട്ട്. ഇവിടെയാണെങ്കിലും മൊബൈലാകാനാണ് സാധ്യത. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ്, എങ്ങനെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ സ്ക്വയർ ഫോർമാറ്റ് ആയതുകൊണ്ട് ഫോണാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്ടർ ടോപ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഷാർപ്നെസ് നന്നായിട്ടുണ്ട്, കോമ്പോസിഷനും നന്നായിട്ടുണ്ട്. ചിത്രം അയച്ചു തന്ന മനുവിന് നന്ദി. അടുത്ത ചിത്രം, കാര്യങ്ങളൊന്നും അധികം നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു നാടൻ ചിത്രം അയച്ചിരിക്കുന്നത് അച്ചു. ഇങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടിട്ട് തന്നെ കുറേ നാളായി കേട്ടോ. നാട്ടിൽ വരാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു നോസ്റ്റാൾജിയും ഉണ്ട് ഇങ്ങനത്തെ ചിത്രങ്ങൾ കാണാത്തതിൻ്റെ, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാത്തതിൻ്റെ. അപ്പോഴേ ചിത്രം അയച്ചു തന്ന അച്ചുവിന് നന്ദി. എടുത്തിരിക്കുന്നത് സാംസങ് മൊബൈൽ ഫോണാണ്, ISO 40 f/4.6 ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ചിത്രം നല്ല ചിത്രമാണ് ഓവറോൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവരാനാണ് ഇത്ര താത്തെടുത്തത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഇത് ഇച്ചിരി കൂടെ മേളിലാവരുന്ന് നന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് താത്തിയിട്ട് സ്കൈ ഇച്ചിരി കൂടെ കാണിച്ചാൽ കൊള്ളായിരുന്നു. പക്ഷേ കോമ്പോസിഷൻ ഒരു മോശമാണെന്ന് പറയാനും പറ്റത്തില്ല, നല്ല കോമ്പോസിഷനാണ്. ചിത്രം നന്നായിട്ടുണ്ട്. മൊബൈൽ ഫോണാണല്ലോ, മൊബൈൽ ഫോണിലും നല്ലൊരു ചിത്രമാണ് എടുത്തിരിക്കുന്നത്, അച്ചു എടുത്തിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും എനിക്ക് തോന്നുന്നില്ല. കളറ് ഓവറായിട്ടും തോന്നുന്നില്ല. ഫോണിൽ വരുന്ന കളേഴ്സ് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ക്യാമറയിലെടുത്ത് കളർ അടിച്ച് കയറ്റി ചിലവാക്കുന്ന ആൾക്കാരുമുണ്ട്, അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എന്തായാലും ചിത്രം കൊള്ളാം. അച്ചു അയച്ചു തന്ന ചിത്രത്തിന് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് സിജിൻ രാജാണ്, സിയോമി റെഡ്മി 5i ക്യാമറയാണ്. സിജിൻ മുൻപ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതും നമ്മുടെ ഒരു സ്ക്രീൻ, സാധാരണ മൊബൈലിൽ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ ഫീൽ എനിക്ക് കിട്ടുന്നുള്ളൂ. സോറി സിജിൻ, സജിൻ രാജ്. കുറച്ചും കൂടെ കോമ്പോസിഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. ഇച്ചിരി കൂടെ പുറകോട്ട് നിന്നിട്ട്, ഒത്തിരി പുറകോട്ടല്ല, സബ്ജക്റ്റിനെ അത്യാവശ്യം വലിപ്പത്തിൽ കാണിച്ചിട്ട് കുറച്ചും കൂടെ പുറകോട്ട് നിന്നിട്ട് ഒരു ഇതിലീ റൂൾ ഓഫ് തോട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് കൺഫ്യൂഷൻ ഫോട്ടോയ്ക്കകത്തുണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്, നമ്മുടെ സബ്ജക്റ്റിലോട്ട് നമുക്ക് ശ്രദ്ധ പിടിച്ച് നിർത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ ചിലപ്പെങ്കിൽ കുറച്ച് ബെറ്റർ ആയേനെ, ഒന്ന് കളർ ഡോട്ട് ജാൻബാണൊക്കെ ചെയ്താലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ മിഡിൽ പോർഷനിൽ കോമ്പോസ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്കൊരു അഭിപ്രായം. കുറച്ചും കൂടെ കോമ്പോസിഷൻ ശ്രദ്ധിക്കുക. നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പോസിഷനാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ ചിത്രമാണെങ്കിൽ വളരെ സിമ്പിളാണ്, നല്ല കോമ്പോസിഷനാണ്, തീം നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മൊബൈലിൽ ചെയ്യുമ്പം നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. DSLRൽ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടും, മൊബൈലിൽ നമുക്ക് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് കോമ്പോസിഷൻ മുതലായ കാര്യങ്ങൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ചിത്രം അയച്ചു തന്ന സജിൻ രാജന് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് നന്ദകിഷോറാണ്. നന്ദകിഷോർ സ്ഥലം ബേർഡ് ഫോട്ടോഗ്രാഫി ആണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ ക്രിട്ടിക് റിവ്യൂവിൽ സിമിലർ ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഈ ഫോട്ടോ തന്നെയാണ്. നൈക്കോൺ D3500 ക്യാമറയാണ്, 70-300mm, 220mmലാണ്, f/6.3. നന്നായിട്ടുണ്ട്, ഷാർപ്പ് ചിത്രമാണ്, നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലൊരു ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കോമ്പോസിഷൻ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്ന ഒരു ഡിസ്ട്രാക്ഷനാണ്, നമുക്കതൊരു സൈഡിലോട്ട് വല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ നേരെ താഴെ നിന്നെടുത്തതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. എന്തായാലും ചിത്രം അയച്ചു തന്ന നന്ദകിഷോറിന് നന്ദി. ജസ്റ്റ് കോമ്പോസിഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇച്ചിരി ഒരു ഹൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു ഈ ഒരു ആംഗിളിലെടുത്ത് ചിലപ്പോൾ ആ ഒരു സിലുവറ്റ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം. ഓവറോൾ നന്നായിട്ടുണ്ട്, നല്ല ചിത്രം. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനന്ധു. ഓക്കെ, അനന്ധുവിൻ്റെ ചിത്രം നൈക്കോൺ D5600 70-300mm ക്യാമറ, 300mmലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊരു മിഡിൽ കോമ്പോസിഷൻ ആണെങ്കിലും കോണ്ടക്സ്റ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. മെയിൻ ഒരു പ്രശ്നം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞ കാര്യം ഈ ഒരു ബ്രാഞ്ചാണ്, നമ്മുടെ ബേർഡിനെ കവർ ചെയ്യുന്നുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ചിത്രം കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഓവറോൾ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പോഷർ കൂട്ടിയാൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇച്ചിരി ഒന്ന് എക്സ്പോഷർ കൂട്ടി, ഈ ഒരു ലെവലിൽ എക്സ്പോഷർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ബാക്കിയൊന്നും വിഷയമില്ല, നല്ല ചിത്രം. എക്സ്പോഷർ ഇച്ചിരി കൂട്ടി ഇച്ചിരി കൂടെ ഒരു ആ ഒരു ഡൾ ഫീല് മാറിയിട്ടുണ്ട് ഫോട്ടോയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ചിത്രം അയച്ചു തന്നത് ഞാൻ പേര് പറഞ്ഞല്ലോ, അനന്ധു എന്നാണ് പേര്. നമ്മുടെ 10th ചിത്രം. ഇന്ന് ഒത്തിരി ഫോട്ടോസ് ഉണ്ട് കേട്ടോ. 10th ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ഇച്ചിരി മെനക്കെട്ടെടുത്ത ഫോട്ടോയാണ്. ചിത്രം അയച്ചു തന്നത് ആൾട്രീൻ മാത്യു ആണ്. നല്ല ചിത്രം, ആംഗിൾ ഇച്ചിരി കൂടെ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു. റിഫ്ലക്ഷൻ കൊള്ളാം, ഗ്രൗണ്ട് ലെവലിൽ സംഭവം കൊള്ളാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടി ആയിരിക്കാം. റിഫ്ലക്ഷനും ബോട്ടും കൂടെ ആ സൈഡിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആയിരിക്കാം. എന്നിരുന്നാലും കോമ്പോസിഷൻ ഇച്ചിരി കൂടെ ഒരു ഈ ഒരു ഏരിയയിലോട്ട് വല്ല ബോട്ട് വെച്ച്, അല്ല ഇവിടെ വെക്കുമായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. മുൻപോട്ട് പോകുന്ന ഒരു ഫീലാണല്ലോ നമുക്ക് വേണ്ടത്. നൈക്കോൺ D3200 ക്യാമറ, 50mm 1.8 ലെൻസ്, വേറൊന്നും കാര്യങ്ങളില്ല. F2 എടുത്തേക്കുന്നത് 50mm ലെൻസാണ്. അപ്പോൾ നല്ലൊരു ബ്ലർ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ ലെൻസ് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ലെൻസാണ്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഈ ചിത്രം അയച്ചത് ആരായിരുന്നു? ആൾട്രിൻ മാത്യു. നല്ല ചിത്രമാണ് ആൾട്രിൻ. ഇവിടെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. കളറും എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ട്. 11-ാമത്തെ ചിത്രം ഇത് കൊള്ളാം കേട്ടോ. കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൗരവാണ് അയച്ചു തന്നേക്കുന്നത്. എടുത്തിരിക്കുന്നത് EOS 200D ക്യാമറ, 55 to 250 mm ലെൻസാണ്. 135 mm എടുത്തിരിക്കുന്നത്, F4.5 ആണ്. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇത് റൂൾ ഓഫ് തേർഡ് ഒന്നും നോക്കിയിട്ടില്ല, നല്ല മിഡിലാണ് സബ്ജക്റ്റ്. നമുക്ക് വേറെ ഫോട്ടോസ് വന്നിട്ടുണ്ട് മിഡിൽ, പക്ഷേ ഞാനിപ്പം ഇതൊന്ന് ക്രോപ്പ് ചെയ്യാം ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഇത്രയും ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം മോശമല്ല, ഇത്രയും ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ഇപ്പോൾ ഒറിജിനൽ ഫോട്ടോ, ആളുടെ പേരെന്തായിരുന്നു, സൗരവിൻ്റെ ഒറിജിനൽ ഫോട്ടോയുടെ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഫീല് വരും ചിത്രത്തിൽ. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂസ് ഇല്ല ഈ ഫോട്ടോയിൽ. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ലെൻസിൻ്റെ ഗുണമായിരിക്കാം. 135 mm ആണ് വന്നിരിക്കുന്നത്. ഈ രണ്ടിലേതെങ്കിലും ഒന്നുണ്ട്, ഒന്നെങ്കിൽ നല്ല ലെൻസ് അല്ലെങ്കിൽ അത്യാവശ്യം ഫോട്ടോഷോപ്പ് അറിഞ്ഞിരിക്കുക. ഇത് രണ്ടും ഒന്നും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോഡ്ജാൻ ബണക്കൊക്കെ ഇടുമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫോട്ടോയിൽ നിന്ന്. നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഫോട്ടോ അയച്ചു തന്ന ആൾട്രിൻ മാത്യുവിന് നന്ദി. ഇതുവരെ കണ്ടതിൽ ബെസ്റ്റ് ഫോട്ടോയാണ്. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അയച്ചു തന്നിരിക്കുന്നത് റഫ്നാസ് MP ആണ്, സാംസങ് മൊബൈൽ ഫോണാണ്, 2.3. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫോണിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. ചിത്രം കുഴപ്പമില്ല, സ്നാപ്ഷോട്ടാണ്, ബെറ്റർ ആക്കണം ഇച്ചിരിയും കൂടെ. ഒത്തിരി കോമ്പസിഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട്. അപ്പോൾ കോമ്പസിഷൻ നോക്കുക, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ചാനലിൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ ക്രിട്ടിക് റിവ്യൂവിനകത്ത് ഫോട്ടോസ് ഇടുമ്പോൾ നമ്മൾ അതിന് അനുസരിച്ചുള്ള ക്രിട്ടിക്സ് കാണും ഫോട്ടോയിൽ, നമ്മൾ പറയും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ക്രിട്ടിക് റിവ്യൂവിൽ ഫോട്ടോ ഇടുന്നത്. ഇപ്പോൾ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റൂൾസ് ഒന്നും തന്നെ നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ഡ്രാഗൺ ഫ്ലൈയുടെ ഫോട്ടോ എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ കട്ടായിട്ടുണ്ട്, രണ്ട് വശങ്ങളും കട്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇറങ്ങി ഫോട്ടോ എടുത്തിരുന്നത് കൊള്ളായിരുന്നു. ഒരു നോർമൽ സ്നാപ്ഷോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരിയുണ്ട് റഫ്നാസിന്. എനിക്ക് തോന്നുന്നു മൊബൈലിൽ മാത്രം എടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ നാളായിട്ട് DSLR വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിലെ തന്നെ ഒന്ന് രണ്ട് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ്, മൊബൈൽ ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ മൊബൈൽ ഫോട്ടോയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ചിത്രത്തേക്ക് പോകാം. ചിത്രം അയച്ചു തന്ന റഫ്നാസ് MP നന്ദി. അടുത്ത ചിത്രം വിവേകാണ്, 200D 55 to 250 mm. 250 mm എടുത്തേക്കുന്നത്, F5.6 ആണ്. ഇച്ചിരി ഒരു ക്രോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ക്രോപ്പ് ചെയ്തിട്ടുണ്ട് സൈഡിൽ നിന്ന്. എന്നാലും ചിത്രം കൊള്ളാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ലോങ് ഫോർമാറ്റിലാണ് ഈ ചിത്രം കാണാൻ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചിത്രത്തിൽ കളർ കുറയ്ക്കാനായിട്ട് ഞാൻ പറയുന്നില്ല, ഇച്ചിരി കൂടുതലാണ് കളർ, റെഡ് കളർ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഓവറോൾ നല്ല ചിത്രമാണ്, നല്ലൊരു കോൺസെപ്റ്റ്, ഒരു ഫൈൻ ആർട്ട് വർക്കിൻ്റെ രീതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. വിവേക് സുധീർ കുമാർ എന്നാണ് പേര് ആളുടെ. നന്നായിട്ടുണ്ട്, നെഗറ്റീവ്സൊന്നും ഇല്ല. ക്രോപ്പ് ചെയ്യേണ്ട കാരണം എന്തായിരുന്നു എന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടോ അതുകൊണ്ടാണോ ക്രോപ്പ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമാണ്, കൊള്ളാം. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. 14-ാമത്തെ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത് ആഷിക് സഫറാണ്, 200D 18 to 55 mm ലെൻസ്. ചിത്രം കൊള്ളാം ആഷിക്, പക്ഷേ മെയിൻ ഇഷ്യൂ നമുക്ക് ഒത്തിരി കളർ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഫോട്ടോയ്ക്കകത്ത്. അതർവൈസ് നല്ല ഫോട്ടോയാണ്, കളർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബൂസ്റ്റിംഗ് ഇച്ചിരി ഓവറായെന്നൊരു സംശയം. ISO 100 ആണ്, 18 mm വൈഡായിട്ടാണ് എടുത്തേക്കുന്നത്. 18 to 55 mm ലെൻസ് അല്ലേ. ലെൻസിൻ്റെ ഒരു വിഷയം കൂടെ ആണ് കേട്ടോ, ലെൻസിലിങ്ങനെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ലെൻസിൽ വരുന്ന കളേഴ്സിലെ ഇഷ്യൂ ഉണ്ട്. കിറ്റ് ലെൻസ് അല്ലേ, ഈയൊരു ബ്ലൂ വേണ്ടായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനൊരു ബ്ലൂ കളർ ജസ്റ്റ് ഒന്ന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഫോട്ടോയിൽ, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളവിടെ വൈറ്റ് ബാലൻസ് സെറ്റ് ആക്കിയാലും പണിയാണ്. റീസെറ്റ് ചെയ്തിട്ട് ബ്രഷ് വെച്ച് നമുക്കൊന്ന് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫോട്ടോയിൽ. ഓക്കെ, അപ്പോൾ ചിത്രം അയച്ചു തന്ന ആളുടെ പേരെന്തായിരുന്നു, ആഷിക്. ആഷിക പറഞ്ഞിരുന്നു പുതിയതായിട്ട് ഫോട്ടോഗ്രാഫിയിൽ തുടങ്ങിയതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കോമ്പോസിഷൻ നന്നായിട്ടുണ്ട്, നമുക്കിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു പ്രത്യേക റോക്ക് വെച്ചിട്ട് അതിലോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ല, വേണമെങ്കിൽ വെക്കാമായിരുന്നു. ഫോർഗ്രൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ആഷിക്കിന് അത്യാവശ്യം ഒരു കോമ്പോസിഷൻ്റെ സെൻസ് ഉണ്ട്.
അതുപോലെ നമ്മൾ ഈ ഹൊറൈസൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ കറക്റ്റ് മിഡിൽ വെക്കത്തില്ല. അതൊരു ഫോട്ടോഗ്രാഫി റൂളാണ്, വെക്കുന്നതിലും തെറ്റില്ല. ഈ ഫോട്ടോയിൽ അത് പ്രശ്നമല്ല, പക്ഷേ നോർമലി നമുക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി ഒരു ഈ ഏരിയയിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ കൊണ്ടുവരാം, അതായിരിക്കും ഓവറോൾ ബെറ്റർ. ഈ ഫോട്ടോയ്ക്ക് അത് അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ബ്ലോൺ ഔട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഞാൻ ഡെവലപ്പ് മോഡിൽ വന്നാൽ ഓൾട്ട് കീ പ്രസ് ചെയ്ത് എക്സ്പോഷർ നമുക്കൊന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഈ വൈറ്റ് കാണിക്കുന്നതെല്ലാം യാതൊരു വിധമായിട്ടുള്ള ഡീറ്റെയിൽസും ഇല്ലാത്ത ഏരിയയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ചൊക്കെ സെറ്റ് ചെയ്യാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് റിക്കവർ ചെയ്ത് ഇച്ചിരിയൊക്കെ, എന്നാലും ഒത്തിരി ഡീറ്റെയിൽസ് പോയിട്ടുണ്ട് ഇവിടുന്ന്. നമ്മളങ്ങനെ റിക്കവർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു എന്താ ഇനി പറയുന്നത്, ഹിസ്റ്റോഗ്രാം നമ്മുടെ ക്യാമറയ്ക്കുള്ളിലുണ്ടല്ലോ. അപ്പോൾ ഹിസ്റ്റോഗ്രാമിൽ ഒരു സൈഡിലേക്ക് ഈ ഒരു രണ്ട് സൈഡിലേക്ക് ഇത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അധികം. പക്ഷേ കുറച്ച് ക്രിയേറ്റീവ് ഷൂട്ട്സിൽ ഈ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഫോട്ടോയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലാൻഡ്സ്കേപ്പിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഓവർ എക്സ്പോസ്ഡോ അണ്ടർ എക്സ്പോസ്ഡോ ആകാതെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിസ്റ്റോഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നോക്കുക, ഹിസ്റ്റോഗ്രാമിൻ്റെ എന്താണ് ഉപയോഗം എന്നൊക്കെ നോക്കുക. ചിത്രം അയച്ചിരുന്ന ആഷിഖ് സഫറിന് നന്ദി. അടുത്ത ഫോട്ടോയിലേക്ക് നമുക്ക് പോകാം. അയച്ചിരിക്കുന്നത് ജെപെഗ് എന്നുള്ള കൂടെ അങ്ങ് വായിച്ചു വരുമായിരുന്നു. ഓക്കെ, അപ്പം നൈക്കോൺ D7500 ക്യാമറ 16-80mm ലെൻസ്, നൈക്കോണിൻ്റെ ലെൻസാണ്, നമുക്കത് അറിയിച്ചില്ല. 2.8-4 ഓപ്പണിംഗ് ഉള്ള ലെൻസാണ്. 65mm എടുത്തിരിക്കുന്നത്, F4 ഓപ്പണിംഗ്. നന്നായിട്ടുണ്ട് ചിത്രം. ഞാനപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം വീണ്ടും പറയുകയാണ്, F4 എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ചിത്രം ബെറ്റർ ആയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ F2.0 എടുത്തു കഴിഞ്ഞാൽ, 2.8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടും, പക്ഷേ നമ്മുടെ സബ്ജക്റ്റിലുള്ള ആ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ സബ്ജക്റ്റിലെ ഡീറ്റെയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ടുണ്ട്. നമുക്കിതുവരെ അയച്ചു തന്നിരിക്കുന്ന ബേബി ഫോട്ടോസിൽ അല്ലെങ്കിൽ കിഡ്സ് ഫോട്ടോഗ്രാഫിയിൽ നല്ലൊരു കമ്പാരിറ്റീവ്ലി നല്ലൊരു ചിത്രമാണ്. ഇച്ചിരിയും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു, പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇച്ചിരി കൂടെ ഒന്ന് ബ്രൈറ്റ്നെസ് ആക്കാമായിരുന്നു. ഹൈലൈറ്റ്സ് ഇച്ചിരി കുറച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് റിട്രീവ് ചെയ്യാം. അത്രയും മാത്രം ചെയ്താൽ മതി. അതർവൈസ് നല്ല ചിത്രമാണ്. വേണമെങ്കിൽ ഇച്ചിരി ഓറഞ്ചും കൂടെ കയറ്റാം ചിത്രത്തിൽ, പ്രശ്നമില്ല. ബിഫോർ ആഫ്റ്റർ ഇതാണ്. ഓക്കെ, ഇച്ചിരി ഡാർക്കായിട്ട് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. അതർവൈസ് ഗുഡ്. അപ്പോൾ ചിത്രം അയച്ചു തന്ന രഘുനാഥിന് നന്ദി. നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. 16-ാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് സെയിം ഫോട്ടോ പിന്നെ മുൻപ് അയച്ചിട്ടുണ്ടോ മനു പോൾ? അതോ ഇതുപോലത്തെ ഒരു ചിത്രം അയച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ചിത്രം കുഴപ്പമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ് ഫോട്ടോയിൽ നിന്ന്. ഇവിടെയൊക്കെ ഓവർ എക്സ്പോസ്ഡ് ആണ്, ഒത്തിരി ഓവർ എക്സ്പോസ്ഡ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഡെവലപ്പ് മോഡിലുള്ള പോയിട്ട് എക്സ്പോഷർ ബാറിൽ പ്രസ് ചെയ്താൽ നമുക്കിവിടെ കാണാനില്ല, പക്ഷേ നമ്മുടെ പ്ലെയിൻ സൈറ്റിൽ ഒത്തിരി ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് പോലെ തോന്നുന്നു. ഈ ഒരു ഗ്രീൻ കാണുന്ന ഒരു ഏരിയ ഫുള്ളി അണ്ടർ എക്സ്പോസ്ഡ്, ഫുള്ളി ഓവർ എക്സ്പോസ്ഡ് അല്ല, പക്ഷേ എന്തോ ഒരു ഓവർ എക്സ്പോഷർ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. ഹൈലൈറ്റ്സ് ഒന്ന് കുറച്ച് നോക്കാം. എന്നാലും ചിത്രത്തിൽ ഓവറോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് നമ്മൾ ആ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് എക്സ്പോഷർ എടുക്കുമായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. പിന്നെ മൊബൈലാണെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കോമ്പോസിഷൻ കുഴപ്പമില്ല, ഓവറോൾ എന്തൊക്കെയോ മിസ്സിങ് തോന്നുന്നുണ്ട് ചിത്രത്തിൽ നിന്ന്. കോൺസെപ്റ്റ് കൊള്ളാമെന്ന് ഞാൻ പറയാം. മനു ഇപ്പോൾ കോൺസെപ്റ്റ് കൊള്ളാം. ആ ഒരു ലൈറ്റിംഗ് ഉദ്ദേശിച്ച ലൈറ്റിങ്ങും ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നൊരു വിഷയമുണ്ട്. അടുത്ത ചിത്രത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്. ഇച്ചിരി കൂടെ ഒന്ന് ബാക്കിലോട്ട് നിന്നിട്ട് എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കോമ്പസിഷൻ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ചിത്രം അയച്ചു തന്ന മനു പോളിന് നന്ദി. അടുത്ത ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ആദർശാണ്, ആദർശ് AB മൊബൈലാണ്. നല്ല ചിത്രമാണ്, കോൺസെപ്റ്റ് കൊള്ളാം. ഈ ഒരു ഏരിയയിൽ ഇച്ചിരി കൂടെ ഒന്ന് സബ്ജക്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്ന് കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്നൊരു ഫിൽട്ടർ വെച്ചിട്ട്. ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, അത് മനുവിൻ്റെ ഇഷ്ടമാണ്. സോറി, മനു തന്നെയല്ലേ ആദർശോ? അത് എന്നാണ് പേര്, ആദർശ്. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ചിത്രം കൊള്ളാം, കളേഴ്സ് കൊള്ളാം, കോമ്പോസിഷൻ കൊള്ളാം, ഫ്രെയിമിങ് കൊള്ളാം, കോൺസെപ്റ്റ് കൊള്ളാം. ഇത്ര ടോയ്സ് രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൽ ടോയ്സ് ഫോട്ടോസ് കണ്ടിട്ട് ഞാനും ഒരിടയ്ക്ക് ഒന്ന് രണ്ട് ടോയ് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എന്തായാലും കൊള്ളാം. ചിത്രം അയച്ചു തന്ന ആദർശന് നന്ദി. നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം. അയച്ചിരിക്കുന്നത് ആദർശാണ്, സെയിം ആദർശ് അല്ലല്ലോ അല്ലേ. ഓക്കെ, ഇതൊരു എന്താ പറയുന്നത്, കുഴപ്പമില്ലെന്ന് പറയാം. കോമ്പോസിഷൻ വൈസ് പോരാ, പക്ഷേ ഒരു ഹോട്ടലിൻ്റെയൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റിയ, ചിലപ്പോൾ ഹോട്ടലുകാരൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള ചിത്രമാണ്. ആർട്ട്, ഫൈൻ ആർട്ട് രീതിയിലുള്ള പാത്രം.
നമ്മുടെ കിച്ചണിലായിരിക്കും ഒന്ന് പപ്പടമൊക്കെ വെക്കുന്ന പാത്രമാണെന്ന് തോന്നുന്നു. രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് ലൈറ്റും ബ്ലൂ ലൈറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഏതോ ട്യൂട്ടോറിയൽസിൽ നിന്ന് പഠിച്ച സാധനമാകണം. ചിത്രം അയച്ചു തന്ന ആദർശന് നന്ദി. ഇതുപോലുള്ള എക്സ്പീരിമെൻറ്റ്സ് തുടരുക, അങ്ങനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാം. നന്നായിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, അബ്സ്ട്രാക്ട് ഫോട്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിത്രം ആ ഒരു രീതിയിൽ ചിന്തിച്ചാലും നല്ല ഫോട്ടോയാണ്. ഓക്കെ, മൊബൈലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രിക്സ് ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫി നന്നാക്കാനായിട്ടുള്ളത്. മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് എങ്ങനെ ലിമിറ്റേഷൻസ് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് ഇതിലെ ഒന്ന് രണ്ട് ഫോട്ടോസ്, നമ്മുടെ ഇന്നത്തെ ക്രിട്ടിക്കുകയിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് നോക്കി നമുക്ക് മനസ്സിലാവും. അതുപോലുള്ളൊരു ഫോട്ടോയാണ് ആദർശിൻ്റേത്. ചിത്രം കൊള്ളാം, എന്നാലും ഇച്ചിരിയും കൂടെ ഒരു സ്പേസ് വേണമായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സൈഡിലൊക്കെ ഇനി അടുത്ത ചിത്രം അയച്ചു നിൽക്കുന്നത് നമ്മുടെ ക്രിസ്റ്റഫറാണ്, ക്രിസ്റ്റഫർ 80D. ഈ ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ക്രിസ്റ്റഫറിൻ്റെ കുറേ നാൾ, ഒരു വർഷത്തിന് മുമ്പ് കണ്ടെടുത്തിരിക്കുന്ന ഫോട്ടോയാണ്, എന്നെ കാണിച്ചിട്ടുള്ളതാണ്. നല്ല ഫോട്ടോയാണ്. തോറിൻ്റെ ഹാമർ മൊബൈലാണോ? അല്ല, 80D ക്യാമറ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാം 80D എന്ന്. വേറെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫർ പഴയ ഫയൽസിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടെയും ഡീറ്റെയിൽസ് ഒന്നുമില്ല. സംഭവം കൊള്ളാം. റൂൾ ഓഫ് തേർഡ് നോക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് പറയാം. മീൻസ് മിഡിലാണ്, പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. മീൻസ് നമുക്ക് ആ ഒരു ഈ ഫോട്ടോയിലും റൂൾ ഓഫ് തേർഡ് നോക്കേണ്ടാത്ത ഒരു ഫോട്ടോയാണ്. 50mm 1.8 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നെ പണ്ട് കാണിച്ചാണ് ഈ സാധനം. ഇതെൻ്റെ കീ ചെയിനിൻ്റെ എന്തോ ഒരു പോർഷനാണിത്. അപ്പോൾ ചിത്രം അയച്ചു തന്ന ക്രിസ്റ്റഫറിന് നന്ദി. നല്ല ചിത്രം, അന്ന് ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും നല്ലതെന്ന് പറയിക്കാൻ വേണ്ടി അയക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ക്രിട്ടിക് റിവ്യൂവിൽ വന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ മെയിൻ ഫോട്ടോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇതൊരു ഇഷ്ടപ്പെടാവുന്ന ചിത്രമായിരുന്നു ആ ഒരു 1.8 ഓപ്പണിംഗ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ. ഈ ചിത്രം കൊള്ളാം, അയച്ചത് മനുവാണ്. പിന്നെ ഈ ചിത്രം സൗരവ്, ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വിന്നർ. ചിത്രം അയച്ചു തന്ന സൗരവിന് നന്ദി. അപ്പോൾ നമ്മുടെ ലെൻസ് കിട്ടാൻ യോഗ്യതയുള്ള ഒരാൾ കൂടി വന്നു. ഞാനപ്പം പേരൊന്ന് ആഡ് ചെയ്യാം. സൗരവിൻ്റെ പേര്, നമ്മുടെ 6th വിന്നറാണ് സൗരവ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക് റിവ്യൂവിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ മാസത്തെ നമ്മൾ ഫ്രീ ആമസോൺ ഗിഫ്റ്റ് വോച്ചർ കൊടുത്തിരുന്നു. ഇഷാദനാണ് കിട്ടിയത്. ഇനി നമ്മുടെ അടുത്ത ഗിഫ്റ്റ് വോച്ചർ വരുന്നുണ്ട്. നെക്സ്റ്റ് മന്തിൻ്റെ ആദ്യത്തെ വീക്കിൽ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവായിട്ടിരിക്കുക. കമൻറ്റ് സെക്ഷൻ നോക്കിയാണ് നമ്മൾ ഗിഫ്റ്റ് വോച്ചറിനുള്ള ആളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നത്. റാൻഡവും അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് ഞാനൊരു പ്രത്യേക വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.